കോവിഡ് കാലത്ത് മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ മുന്നേറുകയാണ് സ്വകാര്യ സ്കൂളുകൾ. ഓൺലൈൻ പഠനരംഗത്ത് കാര്യക്ഷമമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടാണ് സ്വകാര്യ സ്കൂളുകൾ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും മനസ്സുകളിൽ ഇടം തേടുന്നത്. സാങ്കേതിക വിദ്യയുടെ അനന്ത സാധ്യതകൾ ഉപയോഗപ്പെടുത്തി മികച്ച പഠനാന്തരീക്ഷമാണ് സ്കൂളുകൾ ഒരുക്കുന്നത്. കോവിഡ് മഹാമാരി കാലത്ത് വിദ്യാഭ്യാസ രംഗത്തെ പ്രതിസന്ധികളെ അതിജീവിക്കാനായി സ്വകാര്യ സ്കൂളുകൾ ഗൌരവതരമായ ഇടപെടലാണ് നടത്തുന്നത്. മിക്ക സ്വകാര്യ സ്കൂളുകളും ഫീസുകൾ കുറച്ച് കൃത്യമായ ടൈം ടേബിളോടെ കുട്ടികൾക്ക് ക്ലാസ് റൂം അന്തരീക്ഷം ഒരുക്കുകയാണ്. സൂം ക്ലാസ്സിലൂടെ വ്യത്യസ്തമായ ക്ലാസ് റൂം അന്തരീക്ഷം ഒരുക്കി വീഡിയോ ഓഡിയോ തുടങ്ങി പല മാർഗങ്ങളിലൂടെയും പഠനം അനായാസകരമാക്കി മാറ്റുന്ന രീതിയാണ് കോവിഡ് കാലത്ത് സ്വകാര്യ സ്കൂളുകൾ അവലംബിച്ചിട്ടുള്ളത്. ലോകം മുഴുവൻ ഭീതി നിറച്ചുകൊണ്ട് കോവിഡ് പടർന്നു പിടിച്ചപ്പോൾ വിദ്യാഭ്യാസത്തിന് ബദൽ സംവിധാനം എന്ന നിലയിലാണ് കൊച്ചു കേരളം ഓൺലൈൻ വിദ്യാഭ്യാസത്തെ കണ്ടത്. കോവിഡ് കാലത്ത് വിദ്യാഭ്യാസത്തിന് ഒരു ബദൽ സംവിധാനം എന്ന നിലയിലായിരുന്നു ഓൺലൈൻ വിദ്യാഭ്യാസം കടന്നു വന്നത്. ആധുനിക സാങ്കേതിക വിദ്യകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഓൺലൈൻ വിദ്യാഭ്യാസ രീതി ആകെ മാറുകയും ചെയ്തു. എന്നാൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള വിക്ടേഴ്സ് ചാനൽ ഉൾപ്പെടെയാകട്ടെ ഇംഗ്ലീഷ് മീഡിയം ക്ലാസുകളെ അവഗണിച്ചെന്ന ആക്ഷേപവും ഉയർന്നു. ഇത് രക്ഷിതാക്കളിൽ പ്രതിഷേധത്തിനു കാരണമാക്കി. ഈ സമയത്താണ് ക്രിയാത്മകമായ ഇടപെടലുകളിലൂടെ സ്വകാര്യ സ്കൂളുകൾ കടന്നു വന്നത്. വിദ്യാർത്ഥികളുടെ പഠനം അനായാസകരവും അതോടൊപ്പം ഏറ്റവും മികച്ചതുമാക്കാൻ സ്വകാര്യ സ്കൂളിലെ അധ്യാപകർ ഏറെ പ്രയാസപ്പെടുന്നുണ്ട്. അൺഎയ്ഡഡ് സ്കൂളുകൾ കുട്ടികൾക്ക് മാനസിക സമ്മർദ്ദമില്ലാത്ത രീതിയിൽ പഠിച്ച പാഠങ്ങളെ അടിസ്ഥാനമാക്കി ചെറിയ രീതിയിലുള്ള ക്ലാസ് പരീക്ഷകൾ ഉൾപ്പെടെ നടത്തിയാണ് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ആശങ്കകൾ അകറ്റുന്നത്. സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റിന്റെയും അവിടുത്തെ അധ്യാപകരുടെയും അധ്വാനത്തിന്റെ ഫലം കണ്ടു തുടങ്ങുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ CBSE സ്വകാര്യ സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികളുടെ ഒഴുക്കും ഇത്തവണയുണ്ട്. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ ആരംഭിച്ച CBSEക്ക് ഓൺലൈൻ വിദ്യാഭ്യാസ രീതി ഒരു തുടക്കമാവുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ ചവറ.